മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടലുണ്ടായതായി പോലീസ് വിശദീകരിക്കുന്ന വയനാട് വെള്ളമുണ്ട വനത്തിനുള്ളിൽ നിന്ന് വെടിയൊച്ചകൾ കേട്ടതായി വനത്തിനു സമീപത്തെ ചാപ്പ കോളനി വാസികൾ റിപ്പോർട്ടറോട് സ്ഥിരീകരിച്ചു. ഇന്നലെ സന്ധ്യയോടെയാണ് വനപ്രദേശത്ത് നിന്ന് വെടിയൊച്ചകൾ കേട്ടത്. മാവോയിസ്റ്റുകൾ മുൻപും കോളനിയിൽ എത്തിയിരുന്നതായും ചാപ്പ കോളനി വാസികൾ വിശദീകരിച്ചു. വയനാട് വെള്ളമുണ്ടയിലെ ചാപ്പ കോളനിക്ക് സമീപമുള്ള വനപ്രദേശത്ത് നിന്ന് കഴിഞ്ഞ ദിവസം സന്ധ്യയോടെ വെടിയൊച്ച കേട്ടതായി കോളനിവാസികൾ റിപ്പോർട്ടറോട് സ്ഥിരീകരിച്ചു. തണ്ടർബോൾട്ട് സംഘം തിരച്ചിലിനായി വനത്തിലേക്ക് പോകുന്നത് കോളനിവാസികൾ ചിലർ കണ്ടിരുന്നു. ആദ്യം രണ്ട് തവണ ഒറ്റപ്പെട്ട വെടിയൊച്ചകൾ കേട്ടു, പിന്നീട് തുടർച്ചയായ വെടിയൊച്ചകൾ കേട്ടതായും കോളനിവാസികൾ പറയുന്നു. അവരിങ്ങനെ ഒരു നാല് നാലര സമയത്ത് ഇങ്ങനെ പൊട്ടുന്ന ഒച്ച മാത്രമേ ഞങ്ങൾ കേട്ടിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു ആനയ്ക്കായിരിക്കും വെച്ചിട്ട് ഞാൻ പിന്നെ ഞങ്ങൾ എൻ്റെ ഭർത്താവ് വീട് ഒരു വയലില്ലേ, അപ്പോൾ അവിടെ ചെന്ന് നോക്കി അത് ആനയ്ക്കാണോന്ന് അറിയാൻ വേണ്ടിയിട്ട് അന്നേരം നോക്കുമ്പോൾ അവരും കാണുന്നില്ല. അന്നേരം പിന്നെ ഞങ്ങൾ പിന്നെ ഇങ്ങനെ പിന്നെയും തുരുതുരാന്ന് പറഞ്ഞ് ഇങ്ങനെ പൊട്ടുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷവും തങ്ങളുടെ കോളനിയിൽ മാവോയിസ്റ്റുകൾ വന്നിരുന്നതായും ഇവർ വ്യക്തമാക്കി. കോളനിയുടെ ദുരവസ്ഥ മുതലെടുത്തായിരുന്നു സാന്നിധ്യം ഉറപ്പിക്കാനുള്ള മാവോയിസ്റ്റുകളുടെ ശ്രമം. തിലാം കന്നിൽ വന്നത് ഇവിടെ വന്നിട്ട് റോഡുണ്ടോ പിന്നെ കറണ്ടുണ്ടോ പിന്നെ സ്ഥലമുണ്ടോ, സ്ഥലമുണ്ടെങ്കിൽ പട്ടായ ഉണ്ടോ, പിന്നെ വീട് കിട്ടിയിട്ടുണ്ടോ, സർക്കാർ വക എന്തൊക്കെ ആനുകൂല്യം കിട്ടിയിട്ടുണ്ട്, ഇതൊക്കെ ചോദിച്ചു. അതിനിടെ സ്ഥലത്തെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റോടും വാർഡ് മെമ്പറോടും നാട്ടുകാർ പ്രതിഷേധം രേഖപ്പെടുത്തി. സ്ഥലത്തെ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ നടപടിയുണ്ടാകാത്തതിലായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. റിപ്പോർട്ടർ വയനാട്.